ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം. ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത തിരഞ്ഞെടുക്കലാണ്. ഗബ്രി വരുന്നുണ്ട്, റസ്മിനെ പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഹൗസിലുള്ളവരെല്ലാം തന്നെ റസ്മിനെ കേൾക്കാനായിട്ട് ശ്രമിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ റസ്മിൻ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അടുത്തതായിട്ട് പറയുന്നത് നോറയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഒരവസരം കിട്ടിയിട്ടില്ല ക്യാപ്റ്റൻസിക്കും അതേപോലെ തന്നെ പവർ റൂമിൽ കയറാനുമായിട്ട്. അതുകൊണ്ട് നോറയെ ഞാൻ എടുക്കുന്നു. ശ്രീരേഖ വന്നിട്ട് പറയുന്നത് അഭിഷേക് കെ ജയദീപിനെ, അതേപോലെ തന്നെ അഭിഷേക് ശ്രീകുമാറയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൊവോക്ക് ആവേണ്ട അടുത്ത് പ്രൊവോക്ക് ആവുകയും അതേപോലെ തന്നെ ഗെയിം കളിക്കേണ്ട അടുത്ത് ഗെയിം കളിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു രണ്ട് പേരെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ശരണ്യ വന്നിട്ട് പറയുന്നത് രണ്ട് അഭിഷേക്മാരെയാണ്. കാരണം സെയിം തന്നെ, അതായത് നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ക്യാപ്റ്റൻസിയിൽ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ള അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഋഷി വന്നിട്ട് പറയുന്നത് സിജോയും സായിനിയാണ്. സിജോയെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ലാസ്റ്റ് ക്യാപ്റ്റൻസി കിട്ടിയിട്ട് പോവേണ്ടി വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അയാൾ ളുടെ ക്യാപ്റ്റൻസി കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നുണ്ട്. സായ് വളരെ കൂളായിട്ടുള്ള ഒരു പേഴ്സണാണ്. പക്ഷേ ക്യാപ്റ്റൻസിയിൽ വന്നാൽ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് കൂടെയാണ്. ജാസ്മിൻ വരുന്നുണ്ട്, സായിയെ തന്നെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. സായി സ്വന്തം കാലിൽ നോക്കി അയ്യോ പയ്യോ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും ഒരു ക്യാപ്റ്റൻസി വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് കൂടെയാണ് നോറയെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഒരവസരം കിട്ടാത്തതിനാലും പലതരത്തിലുള്ള പേഴ്സണൽ ഗ്രഡ്ജുകൾ വെച്ച് പെരുമാറുന്നുണ്ടെങ്കിലും ക്യാപ്റ്റനായാൽ അതുണ്ടാവുമോ എന്നറിയാൻ കൂടിയിട്ട് വേണ്ടിയാണ്. അൻസിബ വന്നിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് അഭിഷേക് കെ ജയദീപിനെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ഇവിടെ കേൾക്കാൻ ആരും തയ്യാറാവുന്നില്ല. പക്ഷേ കറക്റ്റായിട്ട് അവരുടെ ഡ്യൂട്ടീസൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻസിയിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ജിൻഡോയ്ക്ക് ഒരവസരവും കൂടെ കൊടുത്താൽ ബിഗ് ബോസ് ഹൗസിലെ ഒരു ബെസ്റ്റ് ക്യാപ്റ്റനായിട്ട് മാറുമെന്നുള്ള വിശ്വാസത്തും കൊണ്ടാണ് ജിൻഡോയ്ക്ക് കൊടുക്കുന്നത്. ജിൻഡോ നോമിനേറ്റ് ചെയ്യുന്നത് നന്ദനയും അഭിഷേക് കെ ജയദീപിനെയാണ്. നന്ദനയ്ക്ക് പുതിയൊരാളെന്ന നിലയിൽ ഒരവസരം കൊടുക്കുകയാണ്. അഭിഷേക് കെ ജയദീപിൻ്റെ ക്യാപ്റ്റൻസി കാണാൻ ആഗ്രഹമുണ്ടെന്ന് ജിൻഡോ പറയുന്നുണ്ട്. സിജോ വന്നിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് സായിയാണ്. ലീഡർഷിപ്പ് ഉണ്ട്, അതേപോലെ തന്നെ നല്ലൊരു മനുഷ്യനാണ്, മനുഷ്യത്വമുണ്ട്, അങ്ങനെയാണ് പറയുന്നത്. നോറയെ നോമിനേറ്റ് ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ തിരുത്തപ്പെടാനുണ്ട്, കുറച്ചുകൂടെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഈ ഒരു വീട്ടിൽ. അപ്സര വന്നിട്ട് പറയുന്നത് റസ്മിനെയും അഭിഷേക് കെ ജയദീപിനെയാണ്. റസ്മിനെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് റസ്മിൻ. നല്ല മനുഷ്യത്വമുണ്ട്, അതേപോലെ തന്നെ എല്ലാവരോടും നല്ലോണം ഇടപഴകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ റസ്മിൻ്റെ ക്യാപ്റ്റൻസി എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. അഭിഷേക് കെ ജയദീപാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുത്തു നോക്കാം. കാരണം പലരും ഇവിടെ അദ്ദേഹത്തെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഒരു ക്യാപ്റ്റനായാൽ എന്തൊക്കെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ കൊണ്ടുവരുമെന്നുള്ളത് നമുക്ക് കാണാം. റസ്മിൻ പറയുന്നത് അഭിഷേക് കെ ജയദീപിനെ നോറയുമാണ്. നല്ല രീതിയിൽ ഒരു ക്യാപ്റ്റൻസി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് രണ്ടാൾക്കും പറയുന്ന കാര്യം. അർജുൻ പറയുന്നത് റസ്മിനെയും നോറയുമാണ്.